Hi friends, Namaskar. Ellavarkkum Naipunya Art and Craft Lake Swagatham. Innu njan ivide cheynathu endanu ennu kootukarkku manasilayittille oru olappandum oru meenum aanu. Athu square roopathilulla pandaanu cheynathu. Pinne oru meen. Meene ആ ഷേപ്പെല്ലാം അതുപോലെ തന്നെ മീനിൻ്റെ അതേ ഷേപ്പിലായിരിക്കും ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? അതിന് നമ്മൾക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. സാധാരണ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ഓലയുടെ കണ്ണി വേണം, പിന്നെ കത്രികയും കത്തിയും വേണം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഓലക്കണ്ണി എടുത്തിട്ട് അത് ഈർക്കിൽ മാറ്റിയെടുക്കണം. അങ്ങനെ രണ്ട് ഓലക്കണ്ണിയാണ് വേണ്ടത്. അതിനെ സെപ്പറേറ്റ് ഈർക്കിൾ മാറ്റി എടുത്ത് അത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വെക്കണം. എന്നിട്ട് ആ തുമ്പ് ഭാഗം ഇങ്ങനെ പിടിച്ചതിന് ശേഷം അവിടെ ബാക്കിൽ തുമ്പ് ഭാഗത്ത് ഒരു കെട്ടിട്ട് എടുക്കണം. ഇതുപോലെ കെട്ടിയെടുക്കണം. മുറിഞ്ഞു പോവാതെ വേണം കെട്ട് ഇട്ട് എടുക്കാൻ. രണ്ട് പ്രാവശ്യം അത് കെട്ടിട്ട് എടുക്കാം. ആവശ്യത്തിന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ടൈറ്റ് ചെയ്താൽ അത് മുറിഞ്ഞു പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് എടുക്കണം. എന്നിട്ട് ഈ നാല് ഓല പീസും ഇങ്ങനെ സെപ്പറേറ്റ് വിടർത്തി വെച്ചതിന് ശേഷം ഈ കണ്ണി അടുത്ത കണ്ണിയുടെ മുകളിൽ എടുത്തു വെക്കണം. ഇത് അതിൻ്റെ അടിഭാഗത്ത് കൂടെ എടുത്ത് മറ്റേ കണ്ണിയുടെ മുകളിലേക്കൂടെ വെക്കണം. ഒന്നുകൂടെ കാണിക്കാം. ഈ കണ്ണി അടിയിലേക്കൂടെ വന്ന് അങ്ങനെ വെക്കുക. ഈ കണ്ണി ഇതിൻ്റെ മുകളിലേക്കൂടെ വന്ന് അടുത്തതിൻ്റെ അടിയിലേക്കൂടെയും വന്ന് വേണം എടുക്കാൻ. ഒരിക്കൽ കൂടി നോക്കാം. ഇത് അടിയിലേക്കൂടി എടുക്കുക. ഈ കണ്ണി അടിയിലേക്കൂടി എടുക്കുക. അടുത്തത് മുകളിലേക്കൂടി എടുക്കുക. ഈ വലത് ഭാഗത്തുള്ളത് മേലേ കൂടിയും ഇടത് ഭാഗത്തുള്ളത് താഴെ കൂടിയും എടുത്ത് വലിച്ച് എടുക്കണം. ഇങ്ങനെ വേണം എടുക്കാൻ. എന്നിട്ട് നമുക്ക് ഉൾഭാഗത്ത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടി ഒരു പേപ്പർ, നല്ലപോലെ ചെറിയ കഷ്ണ പീസ് പേപ്പർ മതി, അത് ചുരുട്ടി ബോൾ പോലെയാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. എന്നിട്ട് ഈ നമ്മൾ നേരത്തെ വെച്ച ആ ഭാഗത്ത് അത് നല്ലപോലെ അടച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്ത പോലെ തന്നെ പിന്നെയും അതും മെടഞ്ഞെടുക്കാം. ഇങ്ങനെ വെക്കുക. പേപ്പർ ഉള്ളിലാക്കി, നല്ലപോലെ ഉള്ളിലാക്കി വെച്ച് എന്നിട്ട് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം ഉള്ളിലേക്കൂടി എടുക്കുക. ലെഫ്റ്റ് ഭാഗത്തുള്ളത് മുകളിലേക്കൂടി, പിന്നെ അതിൻ്റെ ഇതിലെ ഇടയിലൂടെ എടുത്ത് ടൈറ്റായിട്ട് വേണം ചെയ്തെടുക്കാൻ. അത് ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്യുമ്പോൾ വലിച്ചിട്ട് വേണം, വലിച്ച് ടൈറ്റാക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇതേപോലെ ഓരോ കണ്ണിയും എടുത്ത് ഇങ്ങനെ കൊണ്ട് എടുത്തിട്ട് ചെയ്യുക. ഇനി നമ്മളിത് നാല് കണ്ണി മാത്രമാണല്ലോ എടുത്തിരിക്കുന്നത്. ഇനി ആറ് ഇതേപോലത്തെ കണ്ണി വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം. അത് വരുമ്പോൾ കുറച്ചും കൂടെ വലിപ്പത്തിലും കുറച്ച് ഷേപ്പിൽ, ഷേപ്പ് കുറച്ചും കൂടെ സ്ക്വയർ, നല്ല സ്ക്വയറായിട്ടാണ് കിട്ടുന്നത്. വലിപ്പം കൂടുതലായിരിക്കും. ഇത് നാലെണ്ണത്തിൻ്റെ ഉള്ളത് മാത്രമായത് കൊണ്ടാണ് ഈ വലിപ്പം വന്നത്. മറ്റേത് മെടഞ്ഞു വരുന്നതിൻ്റെ ഇതും കാണാൻ പറ്റും നമുക്ക്. അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്.
എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ ഈ പന്ത് വെച്ചിട്ടാണ് വെച്ചിട്ട് കളിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട്സുമാരെല്ലാം കൂടിയിട്ട് ഇതിനെ കൊണ്ട് കളിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഇതേപോലെ തന്നെ ഓല വെച്ചിട്ട് പല സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഓണത്തിൻ്റെ സമയത്തെല്ലാം പൂ പറിച്ചിടാൻ വേണ്ടി വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരപ്പൂപ്പൻ ഈ കൊട്ടം മടഞ്ഞു തരുമായിരുന്നു. അതിന് എന്താ പറയുക, ബാഗ് മാതിരി അതിൻ്റെ വള്ളിയെല്ലാം വെച്ച് ഇട്ടിട്ട് അതിലാണ് നമ്മൾ പൂവെല്ലാം പറിച്ച് തുമ്പപ്പൂവും എല്ലാം പറിച്ചിട്ട് എടുക്കുന്നത്. അങ്ങനെയുള്ള കൊട്ടയും അങ്ങനെയുള്ള പല സാധനങ്ങൾ, തത്ത, പിന്നെ തൊപ്പി, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഈ ഓല വെച്ചിട്ട്. ഇതിവിടെ കഴിയാൻ പോകുന്നു. രണ്ട് പ്രാവശ്യം കൂടി ഇത് മടക്കിയെടുത്താൽ മതി. മടഞ്ഞെടുത്തിട്ട് അത് നിർത്താം. നിർത്തിക്കഴിയുമ്പോൾ അത് ഒരു ടൈറ്റാക്കി വെക്കണം. അഴിഞ്ഞു പോവാതെ ഇരിക്കണം നമ്മൾക്ക്. അതിന് ഒരു രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടി ചെയ്താൽ മതി ഇതേപോലെ. എന്നിട്ട് നമുക്ക് അടുത്തുള്ള കണ്ണിയുടെ ഉള്ളിലേക്കൂടെ ഇതേപോലെ എടുത്തിട്ട് കൊണ്ടുവരണം. ഇതേ ഇപ്പുറത്തെ സൈഡിലും എല്ലാം ഓരോ പ്രാവശ്യം അതിൻ്റെ ഉള്ളിലേക്കൂടെ ഇട്ടിട്ട് ടൈറ്റാക്കി എടുത്ത് ബാക്കി വരുന്ന ഭാഗം നമുക്ക് മുറിച്ച് കളഞ്ഞാൽ മതി. എല്ലാം ടൈറ്റാക്കി നല്ലപോലെ ടൈറ്റ് ചെയ്ത് വേണം എടുക്കാൻ. എന്നിട്ട് ഓരോ ആ പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളെല്ലാം വെട്ടിക്കളയാം. ഇതേപോലെ ചെയ്താൽ മതി. എനിക്ക് എന്തൊക്കെ ഇതിന് ഈ ഓലേനെ കൊണ്ട് ഉണ്ടാക്കാൻ അറിയുമോ അതെല്ലാം കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് അടുത്ത അത് മീനാണല്ലോ ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഓലക്കണ്ണി എടുക്കുക. ഒരു ഓലക്കണ്ണി എടുത്തിട്ട് അതിൻ്റെ ഈർക്കിൽ മാറ്റണം. എന്നിട്ട് അത് തുമ്പ് വരെ ഈർക്കിൽ എടുത്ത് മാറ്റി എടുക്കേണ്ടതാണ്. ഇതേപോലെ സെപ്പറേറ്റാക്കി എടുക്കുക. അതിനുശേഷം ഒരുപോലെ വീതി കിട്ടുന്ന തരത്തിൽ വേണം എടുക്കാൻ. ഇങ്ങനെ അതിൻ്റെ തുമ്പ് നേരിയ ഭാഗമുള്ളതെല്ലാം വെട്ടിക്കളയുക. ഒരുപോലെ വീതി ഉള്ള ഭാഗം വേണം എടുക്കാൻ. അതിനുശേഷം ഇതിൻ്റെ നേർപകുതി, നല്ല വീതി കൂടിയ ഓലയായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതിയാക്കുകയാണ്. ഇതിൻ്റെ നേർപകുതിയാക്കി ഇട്ടാണ് ചെയ്യുന്നത്. കൂട്ടുകാരുടെ കയ്യിൽ നേരിയതാണ് ഓലയുള്ളതെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കാം. പിന്നെ കുറച്ച് നീളം കൂടുതലായിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് മടക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ചിറകൊന്നും വെട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതേപോലെ നല്ല വീതിയുള്ള ഓലയാണെങ്കിൽ ഇതേപോലെ പകുതിയാക്കി എടുത്താലും മതി. ഇങ്ങനെ രണ്ടാക്കി എടുത്തതിന് ശേഷം നമുക്ക് അത് നടുഭാഗം വെച്ച് ഇങ്ങനെ മടക്കിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാം. അതിനുശേഷം ഇതിൻ്റെ അടിയിലുള്ളത് എടുത്ത് മുകളിലേക്ക് എടുക്കുക. പിന്നെ ഇത് ഒന്നും കൂടെ കാണിക്കാം. ഇങ്ങനെ ഇടുക. എന്നിട്ട് അടിയിലുള്ളത് മുകളിൽ വെക്കുക. ഈ ഉള്ളിൽ അടിയിലുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ പുറത്തെടുക്കുക. ഇങ്ങനെ ടൈറ്റാക്കണം. എടുത്തിട്ട് വേണം ടൈറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഇതുമാതിരി കിട്ടും. പിന്നീട് തലതിരിച്ച് പിടിക്കുക. എന്നിട്ട് ഈ ഉൾഭാഗത്ത് ഉള്ളിലേക്കൂടി വരുന്ന കണ്ണിയുടെ ഉള്ളിൽ വേണം ഈ ഒരു ഭാഗം ഇടാൻ. എന്നിട്ട് ഇത് ഇപ്പുറത്തത് ഈ ഭാഗത്ത് ഇതെടുത്തിട്ട് ഉള്ളിലേക്കും ഇടുക. ഇപ്പോൾ തന്നെ ഒരു മീനിൻ്റെ ഒരു ഷേപ്പ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം നമുക്ക് വേണ്ടത്, നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇത് നല്ല ഭാഗമാണല്ലോ, ഇതിനെ
വളച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. ഇതിനെ ഇതിൻ്റെ മുകളിലും പിടിച്ചെടുക്കുക. എന്നിട്ട് ഈ കണ്ണിയെടുത്ത് മുകളിൽ കൂടെ മടക്കി പിടിച്ച് ഇതെടുത്തിട്ട് ഈ കണ്ണിയുടെ ഉള്ളിൽ കൂടെ പുറത്തെടുക്കണം. ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ. ഒന്നും കൂടെ കാണിക്കാം. ഇത് വളച്ച് എടുക്കുക. അടിയിലേക്ക് കൂടി വേണം എടുക്കാൻ. ഈ കണ്ണിയുടെ അടിയിലേക്ക് കൂടി എടുത്ത് ഇങ്ങനെ വളച്ച് വയ്ക്കുക. അതിനുശേഷം ഇത് കണ്ണിയുടെ മുകളിൽ എടുത്ത് വയ്ക്കുക. പിന്നെ ഇത് അതിൻ്റെ മുകളിലേക്കൂടെ വെച്ച് ഈ കണ്ണിയുടെ ഉള്ളിലേക്ക് കൂടി പുറത്തേക്ക് എടുക്കണം. ഇങ്ങനെ വേണം എടുക്കാൻ. എന്നിട്ട് തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ കണ്ണിയെടുത്ത് മടക്കി വെക്കുക. ഈ കണ്ണിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കണ്ണിയുടെ ഉള്ളിലേക്ക് കൂടി എടുത്ത് എടുക്കണം. അപ്പോഴാണ് നമുക്ക് ഷേപ്പ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഫിഷിൻ്റെ ബോഡിയായി. ഇനി നമുക്ക് വാൽഭാഗം ചെയ്യണം. അതിന് ഇതേ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ പകുതിയാക്കിയെടുക്കുക. നമുക്ക് അത്രയല്ലേ, നേരത്തെ നമ്മൾ പകുതി ഭാഗമല്ലേ എടുത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് വീതി കറക്റ്റായി കിട്ടുന്നത്. അതിനെ പകുതിയാക്കിയെടുത്ത് എന്നിട്ട് വാൽഭാഗത്തിൻ്റെ ഇതുപോലെ പിടിച്ച് എന്നിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് കൂടെ നല്ല ഭാഗം വെച്ചിട്ട് വേണം കയറ്റിയെടുക്കാൻ. എന്നിട്ട് ഈ സൈഡ് ഭാഗത്തിൻ്റെ ചിറകിൻ്റെ ആ ഉള്ളിലേക്ക് കൂടെ ഈ കണ്ണി എടുത്ത് വലിക്കണം. ഇതുപോലെ എടുത്ത് എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ പുറത്തേക്ക് എടുക്കണം. പിന്നെ ഈ കണ്ണിയുടെ ഉള്ളിലേക്ക് കൂടെയും പുറത്തെടുക്കുക. ഒന്ന് റൗണ്ട് അടിച്ച് വരണം. അതിൻ്റെ ഉള്ളിലേക്ക് കൂടി എടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ കൂടെയും ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി എടുത്ത് അപ്പോൾ ആദ്യത്തെ ചിറകിൻ്റെ അടുത്ത് എത്തും. ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത വാലും അതുപോലെ വെക്കണം. ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഈ ചിറകിൻ്റെ ഉൾഭാഗത്ത് കൂടെ ഇതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് കൂടി ഉൾഭാഗത്ത് കൂടെ ഇങ്ങനെ കയറ്റി ഇതുപോലെ കയറ്റി എന്നിട്ട് അടുത്ത ഇതിലെ അതിൻ്റെ ഇടയിലേക്ക് കൂടി എടുത്ത് ഈ കണ്ണിയുടെ ഉള്ളിലേക്ക് കൂടി എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കൊണ്ടുവരണം. പിന്നെ അടുത്തതിൻ്റെ ഉള്ളിലേക്ക് കൂടിയും കൊണ്ടുവന്ന് എന്നിട്ട് അടുത്ത ഇതിൻ്റെയും ഇടയിലേക്ക് കൂടെ കയറ്റി വേണം എടുക്കാൻ. ഈ രണ്ട് ഭാഗവും നമുക്ക് അവിടെ നിന്ന് മുറിച്ച് കളയാം. ഈ രണ്ട് സൈഡും നമ്മൾ വാലിൻ്റെ ഭാഗത്ത് വന്ന ആ ഭാഗം നമുക്ക് സൈഡ് ഭാഗത്ത് ഒന്ന് വെട്ടിക്കളയാം. മറ്റേ ഭാഗം അവിടെ തന്നെ വെക്കുക. നമ്മൾ നേരത്തെ ചിറകിൻ്റെ ഭാഗം അവിടെ തന്നെ ഉണ്ടാവും.
അത് അവിടെ തന്നെ വെച്ച് മറ്റേ ഭാഗം വെട്ടിക്കളഞ്ഞാൽ മതി. ഇങ്ങനെ എടുത്തിട്ട് ശേഷം നമുക്ക് സൈസ്, അത് ഒന്ന് വലിപ്പം കൂടുതലും ഇതെല്ലാം ആണല്ലോ, അതുകൊണ്ട് അത് ആ ഭാഗം നമുക്ക് ലെവലാക്കി മുറിച്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്നും ഷേപ്പാക്കി വെട്ടിയെടുക്കാം. റിക്കേവ് രൂപത്തിൽ ഇങ്ങനെ സിക്സാക്കിൻ്റെ റൗണ്ട് ഇതിലാക്കിയിട്ട് വെട്ടിയെടുക്കണം. നാല് സൈഡിലും നാല് ചിറകാണുണ്ടാവുക, ആ നാല് ചിറകും അതുപോലെ എടുക്കുക. പിന്നെ പുറകിലുള്ള രണ്ട് ചിറ വാലും അതും അതേ പോലെ ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് മീൻ റെഡിയായി. ഇനി നമ്മൾക്ക് മീനിൻ്റെ കണ്ണ് വെക്കണം. അതിന് നമ്മളുടെ ഈ നമ്മൾ എടുത്ത ഓല ഈർക്കിലില്ലേ, ഇതിൽ നിന്ന് മാറ്റി വെച്ചത്, അതിൻ്റെ തുമ്പ് ഭാഗം ഇതേപോലെ കെട്ടിട്ട് എടുക്കുക. എന്നിട്ട് ആ ഭാഗം മുൻഭാഗത്തുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കുത്തിക്കേറ്റാൻ എന്ന ഒരു സൂചി പോലെ ആ ഈർക്കിൽ ചീകി എടുക്കുക. ഇതേപോലെ ചീകി എടുക്കുക. എന്നിട്ട് നമുക്ക് കുത്തി എടുത്താൽ മതി. കണ്ണ് എവിടെയാണോ കണ്ണ് വരേണ്ടത് അവിടെ ഇങ്ങനെ കുത്തി എടുക്കുക. എന്നിട്ട് അവിടെ പുറകു ഭാഗത്തും ഒരു കെട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ കെട്ടിട്ട് കൊടുത്ത് പിന്നെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. മീനിൻ്റെ കണ്ണും റെഡിയായി. നമുക്ക് വെള്ളത്തിൽ ഓടിക്കളിക്കുന്ന പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചിറകിൻ്റെ രണ്ട് സൈഡിലുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് ഒരു ഈർക്കിൽ വെച്ച് അതിൻ്റെ തുമ്പ് കെട്ടിയിട്ടിട്ട് എന്ത് ചെയ്യുക, അതിൽ ഉള്ളിലേക്ക് കൂടെ എടുക്കണം. അതിന് ഈർക്കിൽ നല്ലപോലെ ചീകി എടുക്കണം. എന്നിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇത് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാം. അധികം കട്ടിയുള്ള കട്ടി വേണ്ട, നല്ല കട്ടിയുള്ള ഭാഗത്തിൻ്റെ മുന്നേ നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം. വലിയ ഇത് പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, നല്ല വലിപ്പത്തിൽ ഇങ്ങനെ ഇതാക്കാം. ഞാൻ കുറച്ച് കട്ടിയുള്ള ഭാഗത്തിൻ്റെ മുൻപായിട്ട് തന്നെ ഞാനിതിങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് ആ ഭാഗം കുറച്ചൊന്ന് കൂർപ്പിച്ച് ഷാർപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ ഭാഗത്ത് ചെറിയൊരു ഹോളാക്കിയിട്ട് ഞാൻ അതിലേക്കൂടെ എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് കെട്ടിയെടുക്കണം, അല്ലെങ്കിൽ ഊർന്ന് പുറത്തേക്ക് പോവും. അതുകൊണ്ട് ഇങ്ങനെ കെട്ടി ഒരു ചെറിയൊരു കെട്ട് കൊടുത്തിട്ട് വേണം ചെയ്ത് എടുക്കാൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കൂടെ ഈ ഭാഗത്ത് കൂടെ ഉള്ളിലേക്കൂടെ എടുത്ത് ഇങ്ങനെ എടുക്കാം. എല്ലാവർക്കും ഈ പന്തും മീനിയും ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതുകൂടാതെ നിങ്ങൾ ക്രാഫ്റ്റ് ഉണ്ടാക്കി എനിക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട്, നൈപുണ്യ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഉണ്ട്, അതും നൈപുണ്യ തന്നെയാണ് പേര്. അതിൽ നിങ്ങൾക്ക് ഫോട്ടോസും അഭിപ്രായങ്ങളും എല്ലാം ഇടാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായി കാണാവുന്നതാണ്.